ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൗൺ ഹാൾ 8 യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രൗണ്ട് അറ്റാക്കിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർമി കോമ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ, 2 ഗോളംസ്, 17 ഹോക്സ്, 2 മിനിയൻസ്, 9 വിസാർഡ്സ്, 6 വാൾബേക്കേഴ്സ്, പിന്നെ 3 ആർച്ചർ, പിന്നെ സ്പെൽസ് ആയിട്ട് 2 ഹീൽ സ്പെല്ല്, 1 റേസ് സ്പെല്ല്, പിന്നെ ഒരു പോയിസൺ സ്പെല്ല്, പിന്നെ സി സിയിൽ 4 ബോളേഴ്സ്, പിന്നെ ഒരു പോയിസൺ സ്പെല്ല്, പിന്നെ നമ്മുടെ കിങ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ആർമി കോമ്പോസിഷൻ. ഇനി ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ അറ്റാക്കിങ്ങിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് അറ്റാക്ക് ചെയ്തിട്ട് പറയാം. സോ ഗായ്സ്, ഫസ്റ്റ് ബേസ് ഇതാണ്. ഈ ഒരു ബേസ് നമുക്ക് എങ്ങനെ അടിക്കാമെന്ന് പറയാം. സോ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിമി കിങ്ങിൻ്റെ പൊസിഷൻ നോക്കുക. എനിമി കിങ് ഏത് സൈഡിലുള്ളത്, ആ സൈഡിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ എനിമി കിങ് ഇവിടെയുള്ളത്, സോ ഈ സൈഡിൽ നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ സ്റ്റാർട്ടിങ് നമ്മൾ 2 ഗോളംസ് ഡിപ്ലോയ് ചെയ്യുക. ഗോളത്തിൻ്റെ ബാക്കിൽ ഒരു 5-6 വിസാർഡ്സ് ഡിപ്ലോയ് ചെയ്യുക, എന്നിട്ട് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു വാൾബേക്കർ ഡിപ്ലോയ് ചെയ്യുക ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെയും ബാക്കിൽ 1-2 വാൾബേക്കേഴ്സ് വിട്ടുകൊടുക്കുക, എന്നിട്ട് വാൾസ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ കിങ് ഡിപ്ലോയ് ചെയ്യുക, പിന്നെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എനിമി കിങ് ഉണ്ട് അവിടെ, എനിമി കിങ്ങിനെ വിസാർഡ്സ് ഡൗൺ ആയിക്കോളും. അതിനുശേഷം നമ്മൾ സി സി കൊണ്ടുവന്ന ബോളേഴ്സ് ഡിപ്ലോയ് ചെയ്യുക. ഫണ്ട് ക്രിയേറ്റ് ആയതുകൊണ്ട് ബോളേഴ്സ് കറക്റ്റ് ഉള്ളിലേക്ക് വരും. അതിനുശേഷം ബാക്കിയുള്ള വാൾബേക്കേഴ്സ് ഡിപ്ലോയ് ചെയ്യുക, എന്നിട്ട് ഉള്ളിലത്തെ വാൾസ് ഓപ്പൺ ആക്കുക. എന്നിട്ട് മൊത്തം ഒരു കൂട്ടായി വരുന്നേരം ജസ്റ്റ് ഒരു റൈസ് സ്പെൽ ഡിപ്ലോയ് ചെയ്യുക. എനിമി ക്ലാങ്കാസിൽ നിന്ന് പെക്കയാണ് വന്നത്, സോ നമുക്ക് ജസ്റ്റ് ഒരു പോയിസൺ സ്പെൽ ഡിപ്ലോയ് ചെയ്യാം ലെവൽ 4-ൻ്റെ. അത് മതിയാവും, പെക്ക നമുക്ക് ഈസിലി ഡൗൺ ആവും, കാരണം നമ്മുടെ കിങ് ഉണ്ട്, ബോളേഴ്സ് ഉണ്ട്, അത് ഡൗൺ ആയിക്കോളും പെക്കനെ. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഹോക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഹോക്സ് മൊത്തം ഒരുമിച്ച് സ്പാം ചെയ്താൽ മതി. അതാകുമ്പോൾ ഹീൽ സ്പെല്ല് ഡിപ്ലോയ് ചെയ്യുന്നവരും എല്ലാത്തിനും ഒരുമിച്ച് ഹീൽ കിട്ടും. ഇനി നമുക്ക് വിസാ ടവർ അല്ലെങ്കിൽ ജെയിൻ്റ് ബോംബ് ഉള്ള സ്ഥലത്ത് ജെയിൻ്റ് ബോംബ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഹീൽ സ്പെല്ല് ഡിപ്ലോയ് ചെയ്യുക. അങ്ങനെ വെച്ചാൽ നമുക്ക് ഹോക്സ് ഹീൽ ആയിക്കോളും. വേണ്ട സ്ഥലത്തൊക്കെ ഹീൽ ചെയ്യാം. 2 ഹീൽ സ്പെല്ല് നമ്മുടെ അടുത്തുള്ളത്, സോ രണ്ടും കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഒരുപാട് വിസാ ടവർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് ഹീൽ സ്പെല്ല് യൂസ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്നാലും ജസ്റ്റ് യൂസ് ചെയ്തു. ഇനി നമുക്ക് കാണാം ഈസി ആയിട്ട് ഈ ബേസ് ഡൗൺ ആയത്, എത്ര പെട്ടെന്നാണ് ഡൗൺ ആയതെന്ന് മനസ്സിലാകും നമുക്ക് കാണാം. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത് ടൗൺ ഹാൾ 8. ഈസിയാണ് യൂസ് ചെയ്യാൻ, ജസ്റ്റ് ഒരു പണിയില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഗോളസ് ഡിപ്ലോയ് ചെയ്യുക, അതിനുശേഷം ബാക്കിൽ കിങ് പിന്നെ ബോളേഴ്സ് ഡിപ്ലോയ് ചെയ്യുക, പിന്നെ ഉള്ളിൽ എത്തുന്ന റൈസ് ബെൽ ഡിപ്ലോയ് ചെയ്യുക, സി സി ഡൗൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഹോക്സ് സ്റ്റാർട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്, നമുക്കിവിടെ കാണാൻ എത്ര എളുപ്പത്തിലാണ് ഈ ബേസ് ഡൗൺ ആയതെന്ന്. ഈസിയാണ്, ഞാൻ പറയുന്നത് തന്നെയാണ്, വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. ഞാൻ ഇതുവരെ കളിച്ച എല്ലാം ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാം 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, മിസ്സായി പോയിട്ടില്ല ഒരു ബേസും. ഓക്കെ ഗൈസ്, ഇതാണ് ഇപ്പോൾ സെക്കൻഡ് ബേസ്. ഈ ഒരു ബേസ് നമുക്ക് സെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്, എങ്ങനെ 3 സ്റ്റാർ അടിച്ചതെന്ന് നമുക്ക് നോക്കാം. സോ കിങ് ഈ സൈഡിലുള്ളത്, സോ നമ്മൾ ഈ സൈഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, ഈ സൈഡ് തന്നെ സി സി ഉണ്ട്. സോ ഫസ്റ്റ് തന്നെ 2 ഗോളസ് ഡിപ്ലോയ് ചെയ്ത്, ബാക്കിൽ നമ്മുടെ വിസാർഡ്സ് ഡിപ്ലോയ് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത്, അതിനുശേഷം വാൾബേക്കേഴ്സ് ഡിപ്ലോയ് ചെയ്ത് ഓപ്പൺ ആക്കാൻ നോക്കി. ഒരു വാൾബേക്കറുണ്ട്, ഓപ്പൺ ആയിട്ടില്ല. 2 ഡിപ്ലോയ് ചെയ്തു, ഓപ്പണായി. അതിനുശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്തു. ഒരു ജെയിൻ്റ് ബോംബ് ഉണ്ടായിരുന്നു അവിടെ, കിങ് ഡിപ്ലോയ് ചെയ്തു, ബാക്കിൽ ബോളേഴ്സ് ഡിപ്ലോയ് ചെയ്തു, ജസ്റ്റ് ഒരു റൈസ് ബെൽ ഡിപ്ലോയ് ചെയ്തു. സി സിയിൽ നിന്ന് ഒരു ഡ്രാഗൺ ഒരു ബലൂണാണ് വന്നത്, സോ നമ്മൾ ഡബിൾ പോയിസൺ അവിടെ തന്നെ യൂസ് ചെയ്തു. ഡബിൾ പോയിസൺ യൂസ് ചെയ്താൽ പിന്നെ വലിയ പേടിക്കണ്ട, അത് എല്ലാം ഡൗൺ ആയിക്കോളും. സോ എനിമി ക്ലാങ്കാസ്റ്റിലുള്ള ഡ്രാഗണും അതുപോലെ തന്നെ ലൂണും ഈസി ആയിട്ട് ഡൗൺ ആയി, അത് വലിയ പ്രോബ്ലംസ് ഒന്നും തന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് 2 ആർച്ചേഴ്സ് ഡിപ്ലോയ് ചെയ്യാം നമ്മുടെ ബിൽഡർ ഹട്ടിൻ്റെ സൈഡിൽ. ബിൽഡർ ഹട്ട് ലാസ്റ്റ് ബാക്കി ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ടൈം ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു വാൾബേക്കർ ഡിപ്ലോയ് ചെയ്യാം ജസ്റ്റ്. ഇനി ബേസ് ഒരുപാട് ഡൗൺ ആക്കാനുണ്ട്, ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ മോട്ടാർ ഡൗൺ ആവുന്നേരെ. ഓക്കെ, ഇനി നമുക്ക് ഹോക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഹോക്സ് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഫുൾ ഹോക്സ് ഡിപ്ലോയ് ചെയ്യാം. അവിടെ ഒരു ജെയിൻ്റ് ബോംബ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നമ്മുടെ വിസാ ടവറിൻ്റെ അടുത്ത്, സോ നമുക്ക് ജസ്റ്റ് ഒരു ഹീൽ സ്പെൽ ഡിപ്ലോയ് ചെയ്യാം. ഓ, ജെയിൻ്റ് ബോംബ് ഉണ്ടായിരുന്നു, പെർഫെക്റ്റ് പൊസിഷനാണ് അവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹീൽ സ്പെല്ല് ഇവിടെ ഡിപ്ലോയ് ചെയ്യാം നമ്മുടെ വിസാ ടവറിൻ്റെ അടുത്ത്, സോ നമുക്ക് അവിടെ ഒരു ജെയിൻ്റ് ബോംബ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാനോൻ്റെ അടുത്ത്, അത് നമുക്ക് കറക്റ്റായിട്ട് ഹീൽ സ്പെല്ലിൽ ഒതുങ്ങിപ്പോവും. സോ ഓക്കെ, ജെയിൻ്റ് ബോംബ് ഉണ്ടായിരുന്നു. സോ ഗായ്സ്, ഈസിയായി 3 സ്റ്റാർ അടിച്ചു. നമ്മളിപ്പോൾ 2 ബേസും എന്താ പറയുക, സി സി ഉള്ള ബേസാണ് 2 അടിച്ചത്. സോ 2 നമുക്ക് ഈസിയായിട്ട് 3 സ്റ്റാർ അടിച്ചു. സോ ഇത് ടൗൺ ഹാൾ 8 ഏറ്റവും സിമ്പിളായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സോ മാക്സിമം ടൗൺ ഹാൾ 8 എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.